മമ്മൂട്ടിയെ നായകനാക്കി സംവിധായകരായി അരങ്ങേറ്റം കുറിച്ച പ്രതൽവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒരു നവാഗത സംവിധായകനൊപ്പം വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയേറ്റുന്നത് മുൻപിലുള്ള ആ ചിത്രങ്ങളാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന ചിത്രമെന്നത് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തിയേറ്ററുകളിലെത്തിയിട്ടും കണ്ണൂർ സ്ക്വാഡിൽ പ്രേക്ഷക പ്രതീക്ഷയേറിയ ഘടകമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നീണ്ട കരിയറിൽ മമ്മൂട്ടി അവതരിപ്പിച്ച് ആരാധകർ കൊണ്ടാടിയ നിരവധി പോലീസ് കഥാപാത്രങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് വീണ്ടും ഒരു പോലീസ് വേഷമെന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരമാണ് കണ്ണൂർ സ്ക്വാഡ്. അധികാര കേന്ദ്രങ്ങളോട് ഭയമില്ലാത്ത നെടുങ്കൻ പഞ്ച് ഡയലോഗുകൾ തിയേറ്ററുകളിൽ കയ്യടി ഉയർത്തിയവരാണ് മമ്മൂട്ടിയുടെ ആദ്യകാല പോലീസ് കഥാപാത്രങ്ങളെങ്കിൽ സ്വഭാവത്തിൽ സൗമ്യനാണ് ASI ജോർജ് മാർട്ടിൻ. SPയുടെ അഭിപ്രായത്തിൽ ക്ലോക്ക് നോക്കി ജോലി ചെയ്യാത്ത ചെറിയൊരു ശതമാനം പോലീസുകാരിൽ ഒരാൾ. ജനശ്രദ്ധ നേടുന്ന ചില പ്രമാദമായ കേസുകൾ അന്വേഷിക്കാൻ കാസർഗോഡ് SP രൂപീകരിച്ച പോലീസ് സംഘത്തിലെ പ്രധാനിയാണ് ജോർജ് മാർട്ടിൻ. ഒരിക്കൽ ജോർജിനും സംഘത്തിനും മുന്നിൽ ഒരു കേസ് എത്തുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തുവെന്ന കേസാണത്. പ്രതികളെ പിടിക്കാനായി ജോർജും സംഘാംഗങ്ങളായ മറ്റ് 3 യുവ പോലീസുകാരും ചേർന്ന് നടത്തുന്ന അന്വേഷണമാണ് കണ്ണൂർ സ്ക്വാഡ്. 2 മണിക്കൂർ 41 മിനിറ്റ് ദൈർഘ്യമുള്ള കണ്ണൂർ സ്ക്വാഡിൽ സമയമെടുത്താണ് റോബി വർഗീസ് രാജകഥ പറയുന്നത്. പോലീസ് സംവിധാനത്തെ റിയലിസ്റ്റിക്കായി സമീപിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ പോലീസുകാരനും അമാനുഷികരല്ല. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി റോഡ് മാർഗം കാസർഗോഡ് നിന്ന് ഇന്ത്യയുടെ മറ്റൊരു അറ്റത്തേക്ക് ജോർജും സംഘവും നടത്തുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്ര തന്നെയാണ് ചിത്രത്തിന്റെ കാതലും. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരിക്കുമ്പോൾ തന്നെ ഒരു റോഡ് മൂവിയുമാണ്. മമ്മൂട്ടിയുടെ താരപരിവേഷത്തെക്കാൾ അദ്ദേഹത്തിലെ നടനെ ഉപയോഗപ്പെടുത്തിയുള്ളതാണ് ജോർജ് മാർട്ടിന്റെ പാത്രാവിഷ്കാരം. സഹരചയിതാവ് കൂടിയായ റോണി ഡേവിഡ് രാജ്, ശബരീഷ് വർമ്മ, അസീസ നെടുമങ്ങാട് എന്നിങ്ങനെ ജോർജിനൊപ്പം അന്വേഷണ സംഘത്തിലുള്ള മറ്റ് പോലീസ് കഥാപാത്രങ്ങൾക്കും ഏകദേശം തുല്യപ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. മേലുദ്യോഗസ്ഥന്റെ വീരപരാക്രമത്തിന് കൈയടിക്കുന്ന സ്ഥിരം പതിവിന് പകരം വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ് ഇതൊക്കെയും. കേരളത്തിന് പുറത്ത് ഭൂമിശാസ്ത്രപരമായും ഭാഷാപരമായുമുള്ള ബുദ്ധിമുട്ടുകൾ മറികടന്ന് മുന്നേറുന്ന ജോർജിനും സംഘത്തിനും മുന്നിൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നെന്ന നിലയിൽ പ്രതിസന്ധികൾ നേരിടേണ്ടിവരുന്നുണ്ട്. ഒരു സൂപ്പർ താരം നായകനായതിനാൽ ഏത് മിഷനും എളുപ്പം സാധിക്കുമെന്ന തോന്നൽ ചിത്രത്തിന്റെ തുടക്കത്തിലെ തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ചേർന്ന് ഉടച്ചുകളയുന്നുണ്ട്. ഇടയ്ക്കിടെ അപ്രതീക്ഷിതത്വങ്ങൾ കാത്തുവച്ചിരിക്കുന്ന അറിയ ഭൂമികയിലെ കേസന്വേഷണത്തിനൊപ്പം മമ്മൂട്ടിയിലെ നടനും കൈയടി നേടുന്ന നിരവധി മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുമായി ഇമോഷണൽ കണക്ഷന് സൃഷ്ടിക്കാൻ സാധിച്ച ചിത്രം കൂടിയാണ് കണ്ണൂർ സ്ക്വാഡ്. 2 മണിക്കൂർ 41 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന് സംഗീത സംവിധായകനായ സുഷിൻ ശ്യാം നൽകിയിരിക്കുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണ്. ജോർജും സംഘവും കടന്നുപോകുന്ന വ്യത്യസ്ത ഭൂപ്രകൃതികളിലെയും ഗ്രാമനഗരങ്ങളിലെയും വഴികളിൽ പലതും കണ്ണിന് ഇമ്പമുള്ളതും മലയാള സിനിമയിൽ വന്നിട്ടില്ലാത്തതുമാണെങ്കിലും അവയുടെ മനോഹാരിതയിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് വേണ്ട ഗൌരവവും പേസുമെല്ലാം വിഷ്വലി സംവിധായകന് നൽകിയിട്ടുണ്ട് ഛായാഗ്രാഹകൻ രാഹിൽ. പ്രവീണ പ്രഭാകരാണ് ചിത്രത്തിന്റെ എഡിറ്റർ. ദൈർഘ്യക്കൂടുതൽ പ്രേക്ഷകരെ അനുഭവിപ്പിക്കാതിരിക്കുന്നതിൽ എഡിറ്റർക്കുമുണ്ട് കൈയടി. പ്രീ പ്രൊമോഷൻ വേദികളിലൊന്നും അണിയറക്കാർ ചിത്രത്തെക്കുറിച്ച് അധികം മേനി പറഞ്ഞിട്ടില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നതിലുപരി ചിത്രത്തിലുള്ള അവരുടെ ആത്മവിശ്വാസം കൊണ്ടുമായിരുന്നിരിക്കാം വാക്കുകളിലെ ആ പിശുക്ക്. സമീപകാലത്ത് തിയേറ്ററുകളിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിന് എന്റെ ക്രെഡിറ്റ്സിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കരഘോഷവും കണ്ണൂർ സ്ക്വാഡിനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.